ഈ കുരിപ്പുഴ പ്രദേശത്ത് വടക്കേ ചിറ തെക്കേ ചിറ എന്നുള്ള രണ്ട് ചിറകളുണ്ട്. ഈ രണ്ട് ചിറകളും മുങ്ങി ആയിരക്കണക്കിന് ആളുകൾ കുടുംബം ഉപേക്ഷിക്കേണ്ടുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ശരിക്കും ഇത് സംഭവിച്ചത് നമ്മുടെ ഇവിടുത്തെ ബൈപ്പാസ് നാഷണൽ ഹൈവേ ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നാല് വരിയാക്കുമ്പോൾ അതിൻ്റെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഇതിൻ്റെ കാരണമെന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ അല്ല ഈ ഓട നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഈ കുരിപ്പുഴ വീണ്ടും മുങ്ങിപ്പോകും. കാരണം ഇപ്പോൾ 4 മണിക്കൂർ മാത്രമാണ് ഈ മഴ പെയ്തത്. അപ്പോൾ 4 മണിക്കൂർ എന്നുള്ളത് 2-3 ദിവസം നിന്ന് പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ വളരെ ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഈ അശാസ്ത്രീയമായ ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെയും ഓട നിർമ്മാണത്തിൻ്റെയും കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അധികാരികൾ ശ്രദ്ധിക്കണം. ഈ 4 മണിക്കൂർ പെയ്ത മഴയും ഇത്രയും കൂടുതൽ വെള്ളം കയറാനുള്ള സാഹചര്യമുണ്ട്. വളരെയാണ് മഴ പെയ്തത്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലെ കൂടെ കടന്നു പോകുന്ന ബൈപ്പാസ് നാഷണൽ ഹൈവേക്ക് കൈമാറി 6 വരി പാതയാക്കാൻ വേണ്ടിയിട്ട് അവർ ഓടകൾ ചെയ്യുമ്പോൾ വളരെ ഇടുങ്ങിയും അത് തന്നെയല്ല പല ഭാഗങ്ങളിലും മുറിഞ്ഞ് അശാസ്ത്രീയമായ രീതിയിൽ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാത്തൊരു സാഹചര്യമാണ്. ഇവിടെ നിന്നൊക്കെ വെള്ളം വന്ന് കയറുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത ചെറിയ മഴയിൽ പോലും വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥ. അപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം പറയുകയേ വേണ്ട. അപ്പം എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്ന് നമ്മുടെ കുരിപ്പുഴയിൽ നിന്ന് മാത്രമല്ല നീരായി പ്രദേശത്തു നിന്ന് പോലുമുള്ള വെള്ളം ഓരോ ഭാഗം ഓട വഴി നമ്മുടെ ഈ വടക്കേച്ചിറയിൽ വന്നതിന് ശേഷമാണ് കായലിലേക്ക് ഒഴുകി പോകുന്നത്. അത്തരത്തിൽ അശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ ഓടകളുടെ നിർമ്മാണം. അതിനെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അത് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചാലും ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ വടക്കേ ചിറയിലും ഈ ചിറകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും. പ്രദേശങ്ങളിൽ ഏതാണ്ട് 180 വീടുകൾ വെള്ളത്തിനടിയിലാണ്. ഈ വൃദ്ധരായിട്ടുള്ള ആളുകളും രോഗികളായിട്ടുള്ള ആളുകളും ഈ പ്രതീക്ഷിക്കാതെ ഉണ്ടായ വെള്ളത്തിൽ അകപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരാണ് അവരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഗിരിപ്പുഴ ഗവൺമെൻറ് UPS സ്കൂളിൽ എത്തിച്ചത്. ഇപ്പോൾ ഗിരിപ്പുഴ ഗവൺമെൻറ് UPS സ്കൂളിൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിരിപ്പുഴ ഗവൺമെൻറ് UPS സ്കൂളിൽ വൃദ്ധരായിട്ടുള്ള ആളുകളും രോഗികളും അടക്കമുള്ള ആളുകളുടെ ക്യാമ്പ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. മുറിയിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പ്രായമായുള്ള വീടുകളിൽ നിന്ന് ആളുകളെ കസേരയിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ട്രെച്ചറിലും ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. പിന്നെ മറ്റേ ചില വീട്ടുകാരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടോ അവർ ക്യാമ്പിലോട്ടോ അല്ലെങ്കിൽ ബന്ധുവീട്ടിലോട്ടോ മാറാതെ അവർ വീട്ടിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി മാറുമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിങ്കി ബോട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് രാത്രിയിൽ മാറി താമസിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. എല്ലാ വീട്ടിലും നേരിട്ട് എന്ന് തന്നെ ഞങ്ങളുടെ പരിസരസേനാ അംഗങ്ങൾ അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും കൂടെ ചേർന്ന് എല്ലാ വീടുകളിലും നേരിട്ട് തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ബന്ധുവിലോട്ട് മാറുന്ന തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് ഫയർഫോഴ്സിൻ്റെ അഭിപ്രായം. ഗിരിപ്പുഴയിലെ തെക്കേ ചിറയും വടക്കേ ചിറയും ഒരു ചെറിയ മഴ വന്നാൽ പോലും ഇവിടെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓടയുടെ അശാസ്ത്രീയമായ പണിയാണ് ഈ വെള്ളക്കെട്ടിന് ഒരു കാരണം. അതുകൂടാതെ ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട് ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് അവിടെ മണ്ണും മെറ്റീരിയൽസൊക്കെ ഒന്നുകൂടി കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം മറ്റു മേഖലയിലോട്ട് പോകാത്ത രീതിയിലേക്ക് അവിടെ കമ്പടിച്ച് കിടക്കുകയാണ്. ആ വെള്ളവും കൂടെ ഈ ചിറയിലേക്ക് വന്ന് മറിയാണ്. കുരിപ്പുഴയിലെ വടക്കേ ചിറയിലും തെക്കേ ചിറയിലുമായിട്ട് ഏതാണ്ട് 100-150 കുടുംബങ്ങൾ ഇപ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നാമത് പട്ടിണിയും ജോലിയും ഇല്ലാതെ കിടക്കുന്ന അവർ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരം
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വളരെ പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു മഴ പെയ്യുകയും അത് മണിക്കൂറുകളോളം നിന്ന് പെയ്യുകയും ചെയ്തതിൻ്റെ ഒരു ദുരിത അനുഭവമാണ് തിരുപ്പുഴ വടക്കേച്ചിറയിലും തെക്കേച്ചിറയിലുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് മണിക്കൂറുകളോളം നിന്ന് പെയ്ത ഒരു മഴ എൻ്റെ ഒരു ഓർമ്മക്കാലത്ത് അടുത്ത കാലത്ത് എങ്ങനെ ഇങ്ങനെ ഒരു മഴയോ പ്രളയകാലത്ത് പോലും ഇത്രയും നീണ്ടു നിന്ന ഒരു മഴ ഇത്രയും സമയം നീണ്ടു നിന്ന ഒരു മഴ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ മുഴുവൻ പെയ്ത്. അത് തന്നെ സ്കൂളിനോടടുത്തുള്ള ഒരു ഓട മുൻകാലങ്ങൾ 8-9 വർഷം മുമ്പ് അത് ഓട പുനരുദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓടയുടെ വലിപ്പം കുറയ്ക്കുന്നൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് വെള്ളം നല്ലോണം ഒഴുകി പോകുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഉള്ള വെള്ളം എളുപ്പമൊഴുകിപ്പോയെങ്കിൽ മാത്രമേ ഇനി ഈ വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളും രക്ഷയുള്ളൂ. അത് ചെയ്തെടുത്തൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ പൊതുവായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ഒത്തുചേർന്നിട്ട് ഗ്രീപ്പൾ സ്കൂളിലുള്ള ഒരു പ്രാഥമിക രക്ഷാകേന്ദ്രം എന്നുള്ള നിലയിൽ സ്കൂളിലേക്ക് ആളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. റവന്യൂ അധികൃതർ ശരിക്കും താലൂക്ക് ഓഫീസർ അടക്കം ഉള്ള ആളുകൾ ഇല്ലേ ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്തതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നല്ല നിലയിൽ കാര്യങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.